ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ള മച്ചിലിപ്പട്ടണം ബീച്ചിലേക്ക് പോവുകയാണ്. മച്ചിലിപ്പട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്തായിട്ടാണ് മച്ചിലിപ്പട്ടണം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. മച്ചിലിപ്പട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ഷെയർ ഓട്ടോയോ അല്ലെങ്കിൽ ഓട്ടോയോ ആശ്രയിക്കേണ്ടി വരും, സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക്. അധികം തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തമായൊരു ബീച്ചാണിത്. ഇവിടുത്തെ പ്രധാന വിനോദങ്ങളിലൊന്ന് ഈ കോഡ് ബൈക്കാണ്. നമുക്കിവിടെ റെൻറ്റിന് കോഡ് ബൈക്ക് കിട്ടും. ഈ കോഡ് ബൈക്ക് എടുത്ത് നമുക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കാം. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള കോഡ് ബൈക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് നമുക്കിങ്ങനെ കറങ്ങി നടക്കാം. കൂടുതലും ഇവിടെ കുട്ടികൾ വരുന്നത് ഈ കോഡ് ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ബീച്ചിൽ നമുക്ക് ഇഷ്ടം പോലെ എത്ര നേരം വേണമെങ്കിലും ഇറങ്ങി കുളിക്കാൻ കഴിയും. ലൈഫ് ഗാർഡുകളൊക്കെ ഉണ്ട്. വലിയ ശക്തമായ തിരകളൊന്നും ഇവിടെ ഇല്ല, ചെറിയ ചെറിയ തിരകളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ കടലിലിറങ്ങി കുളിക്കാൻ കഴിയും. നല്ല ശാന്തവും സുന്ദരവുമായ അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു ബീച്ച് തന്നെയാണിത്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ ബീച്ചിൽ പോയി നിൽക്കുമ്പോൾ കടലിൽ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലാണ് സൂര്യൻ അസ്തമിക്കുക, കരയിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്. കാരണം ഇത് നമ്മൾ കിഴക്കോട്ടുള്ള സമുദ്ര തീരത്താണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പടിഞ്ഞാറേക്ക് പോയി സൂര്യൻ അസ്തമിക്കുന്നത്. ഈ ബീച്ച് ഒരു മാലിന്യ കൂമ്പാരമാണ് കേട്ടോ. ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൽ ഒരു വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ആളുകൾ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റ് വേസ്റ്റുകളും കൊണ്ട് ഇവിടെ ആകെ നിറഞ്ഞു കിടക്കുകയാണ്. ഒരു ഡസ്റ്റ്ബിൻ പോലും ഞാനിവിടെ കണ്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദം ഇവിടെ കുതിര സവാരി നടത്താമെന്നുള്ളതാണ്. ഒരുപാട് കുതിരകളുണ്ട് ഇവിടെ. അസ്തമയം കാണാൻ നല്ല ഭംഗി തന്നെയാണ്. പക്ഷേ അസ്തമയത്തോടു കൂടി തന്നെ ഈ ബീച്ചിൽ നിന്ന് എല്ലാവരും പോകും. കാരണം ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനൊന്നും ഒന്നുമില്ല. അപ്പോൾ ഏകദേശം അസ്തമയത്തോടു കൂടി തന്നെ ആളുകളൊക്കെ ബീച്ചിൽ നിന്ന് പോകും. ഈ ഷെയർ ഓട്ടോകളൊക്കെ നമ്മളെ കൊണ്ടുപോയി മച്ചിലിപ്പട്ടണം ബസ് സ്റ്റാൻഡിലേക്ക് വിടും. ആകെയുള്ളൊരു ആശ്രയം ഈ ഷെയർ ഓട്ടോകളാണ്. ഞങ്ങൾ മച്ചിലിപ്പട്ടണത്തെത്തി, ഫുഡ് കഴിച്ചു. ചിക്കൻ നൂഡിൽസാണ് കഴിച്ചത്. 70 രൂപയായിരുന്നു റേറ്റ്. 70 രൂപയ്ക്ക് വളരെ വെർത്തായിട്ടുള്ള ചിക്കൻ നൂഡിൽസ് തന്നെയാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാം. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി വിജയവാഡയ്ക്ക് പോകണം. ഞങ്ങൾ നോൺ സ്റ്റോപ്പ് ബസ്സിലാണ് കയറിയത്. ഈ ബസ്സിൽ കണ്ടക്ടർ ഉണ്ടാവില്ല. നമ്മുടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.